ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ചിന്താ സ്വാഗതം. സ്വാഗതം ബിഗ് ബോസ് സീസൺ ഫൈവ് അതിന്റെ അവസാന ആഴ്ചയിലേക്കാണ് നിൽക്കുകയാണ്. ലാസ്റ്റ് വീക്ക്, ഗ്രാൻഡ് ഫിനാലെ വീക്ക്. ഈ വീക്കിൽ നിലവിലുള്ളത് ഏഴ് പേരാണ്: അഖിൽ, മാരാർ, ശോഭ, വിശ്വനാഥ്, റനീഷ, റഹ്മാൻ, ജുനൈസ്, വി പി, സെറീന, ശിവചേട്ടൻ ആൻഡ് നാദിറ. അപ്പൊ ഇതിൽ ആര് കപ്പടിക്കും? സോഷ്യൽ മീഡിയ പോലുകൾ അനുസരിച്ച് മാരാർ കപ്പടിക്കുമോ അതോ മറ്റാരെങ്കിലും അട്ടിമറി വിജയം നേടുമോ, അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ ഏവർക്കും ചിന്താ ഫ്ലോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോ? തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളത്തിൽ എല്ലാ വർഷവും യൂട്യൂബിൽ കുറെ പോലവരും, ഫേസ്ബുക്കിൽ കുറെ പോലവരും, ഇൻസ്റ്റയിൽ ഒരുപാട് പോൾസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരും. അതിലൊക്കെ മാസായിട്ട് ഒരു ഫാൻ ബേസ് വന്നിട്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഈ സീസൺ ആരംഭിക്കോ നമുക്കറിയാം, വിനോഷനായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് അല്ലെങ്കിൽ പോല് കിട്ടിയത്. അത് പിന്നീട് അഖിൽ മാരാറിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോ ഇത് റിയൽ ആണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇത് ഹോട്ട്സ്റ്റാർ വോട്ടിംഗിൽ അഫക്ട് ചെയ്യുമോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ട്രെൻഡിൽ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ, അതായത് ഹോട്ട്സ്റ്റാർ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ യൂട്യൂബ് പോൾസിൽ വോട്ട് ചെയ്യാറുണ്ട്. അവർ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാറില്ല, ചുമ്മാ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണും, ഏതെങ്കിലും വീഡിയോ ക്ലിപ്പ് കാണുന്ന അടിസ്ഥാനത്തിൽ അവർ ക്ലിക്ക് ചെയ്തിട്ട് പോവുകയാണ് സാധാരണ പതിവ്. അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. പിന്നെ ബിഗ് ബോസ് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ശതമാനം ആളുകളാണ് പോൾസ് ഒക്കെ വളരെ ഇതായിട്ടെടുത്ത്, അതായത് ആർമി ഗ്രൂപ്പ്സിലും മറ്റുള്ള ആളുകളാണ് പോൾസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഹോട്ട്സ്റ്റാർ വോട്ടിംഗിലേക്ക് വന്ന അവസാന വീക്കിൽ വ്യാഴാഴ്ച വരെ മാരാർ ഒന്നാം സ്ഥാനം, റിനോസ് ജോർജ് രണ്ടാം സ്ഥാനം, ശോഭ വിശ്വനാഥ് മൂന്നാം സ്ഥാനം, റനീഷ നാലാം സ്ഥാനം, ജുനീസ് അഞ്ചാം സ്ഥാനം, ആ ഒരു ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച മാരാർ നിലവിലെ സ്ഥിതി അവിടെ നിലനിർത്തി ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനത്തേക്ക് ശോഭ വിശ്വനാഥ് വന്നു, മൂന്നാം സ്ഥാനത്തേക്ക് റിനോസ് ജോർജ് പോയി. കാരണം അവസാന ദിവസമായപ്പോഴത്തേക്കും റിനോസിനെ ആക്റ്റീവായി ചെയ്തവരെ റിനോസ് പുറത്താവുന്നൊരു വാർത്ത വന്നതോടുകൂടി വോട്ട് ചെയ്യാതെയായി, അങ്ങനെ മൂന്നാമത് പോയി. റനീഷയും ജുനീസും ഒക്കെ അവരുടെ സ്ഥാനങ്ങളിൽ തന്നെ നിലനിന്നു. അപ്പൊ നിലവില് ഇപ്പോൾ വോട്ടിംഗ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ വീക്കാണ്, കോടിക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്യും പല മത്സരാർത്ഥികൾക്കായിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിലവിലെ സാഹചര്യത്തിൽ വോട്ടുകൾ ഉള്ള ഒരാൾ അഖിൽ മാരാറാണ്. നിലവിലെ സാഹചര്യത്തിൽ വിനോഷും ശോഭയും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അഖിൽ മാരാർ ഈസി വാക്ക് ഓവർ, തീർച്ചയായും ജയിച്ചേനാണ്. വിനോഷ് ആരോഗ്യ കാരണങ്ങളാൽ പോവുകയും ആ സ്ഥാനത്തേക്ക് ശോഭ വന്നതുകൊണ്ട് റിനോസ് ജോർജിന്റെ വോട്ടും ശോഭ വിശ്വനാഥിന് ലഭിച്ചാൽ തീർച്ചയായും അഖിൽ മാരാറിനെ മറികടന്ന് ശോഭ വിശ്വനാഥിന് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജുനൈസിനും നാദറയ്ക്കും ഒക്കെ കിട്ടുന്ന ന്യൂട്രൽ ഓഡിയൻസിന്റെ വോട്ടുകൂടി ശോഭയ്ക്ക് വന്നാൽ തീർച്ചയായും ശോഭ അവിടെ വിജയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ഇതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. റനീഷ റഹ്മാൻ മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അതുപോലെ തന്നെ ജുനൈസ് ചിലപ്പോൾ മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ നാലാം സ്ഥാനത്തേക്ക് നിൽക്കും. ഈ അഞ്ചാം സ്ഥാനം എനിക്കറിയില്ല, ഒന്നുകിൽ ശിവചേട്ട അഞ്ചാം സ്ഥാനത്ത് വരും അല്ലെങ്കിൽ നാദുറ അഞ്ചാം സ്ഥാനത്തേക്ക് വരും. സെറീന എന്തായാലും അഞ്ചാം സ്ഥാനത്തേക്ക് വരില്ല, സെറീന ആറാം സ്ഥാനത്തേക്ക് പോകാനാണ് നിലവിൽ സാധ്യത. ഇനിയൊരു മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട്. മിഡ് വീക്ക് എവിക്ഷനിൽ സെറീന, അതുപോലെ ശിവചേട്ടൻ, നാദുറ ഈ മൂന്നിൽ ഒരാൾ ഔട്ടായി പോകാം. അത് കഴിഞ്ഞ് മണി ബോക്സ് ചലഞ്ച് വരുന്നുണ്ട്. ആ ചലഞ്ചിലും ഒരാളെടുത്ത് പോയാൽ ടോപ്പ് ഫൈവ് ആവും അല്ലെങ്കിൽ ടോപ്പ് സിക്സിലേക്ക് ഈ ബിഗ് ബോസും പോകും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് അഖിൽ മാരാർക്ക് തന്നെയാണ്. രണ്ടാം സ്ഥാനം ശോഭ വിശ്വനാഥനാണ്, മൂന്നാം സ്ഥാനം റനീഷ റഹ്മാനാണ്, നാലാം സ്ഥാനം ജുനൈസ് വി പിക്ക് ആണ്. അഞ്ചാം സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമില്ല. അവിടെ ശിവചേട്ടൻ വരാം, നാദിറ വരാം, സെറീന വരാം, ഈ മൂന്ന് സാധ്യതയുണ്ട്. ഇതിൽ ഒരാൾ മിഡ് വീക്കിൽ ഔട്ട് ആവുകയും സെറീന, ശിവചേട്ടൻ, നാദിറ ഈ മൂന്ന് പേരിൽ ഒരാൾ മിഡ് വീക്കിൽ ഔട്ട് ആവുകയും ഒരാൾ മണി ബോക്സ് എടുക്കുന്നതോടുകൂടി അഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മിഡ് വീക്കും മണി ബോക്സ് ആരെടുക്കുന്നു അടിസ്ഥാനത്തിലാണ് അഞ്ചാം സ്ഥാനത്തിന്റെ നിലവിലെ അവസ്ഥ ഇരിക്കുന്നത്. അപ്പോ അഖിൽ മാരാർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുണ്ട്, ശോഭ വിശ്വനാഥ് രണ്ടാം സ്ഥാനമുണ്ട്, വിനോസ് ജോർജിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ന ന്യൂട്രൽ ഓഡിയൻസിന്റെയും വോട്ട് ശോഭ വിശ്വനാഥിന് സമാഹരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഈ ബിഗ് ബോസിൽ ശോഭ വിശ്വനാഥ് വിന്നറാകുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും ഇല്ലാതെ പറയാം. പക്ഷേ അതുപോലെ തന്നെ ശോഭയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും വിനോസിന്റെ വോട്ട് സ്പ്ലിറ്റ് ആവുകയും മറ്റു ന്യൂട്രൽ ഓഡിയൻസിന്റെ വോട്ട് കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ ശോഭ രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കും. അതല്ല എങ്കിൽ ശോഭ വിജയിക്കും. ഇതാണ് നിലവിലെ ഒരു സാഹചര്യം. ഇന്ന് രാത്രി 10:30 മുതൽ വോട്ടിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ
ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാക്സിമം വോട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ കളി കണ്ട് അല്ലെങ്കിൽ അവരുടെ കളി കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായും കൊടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ വിന്നേഴ്സിന്റെ കാര്യം നമ്മൾ നോക്കി, ഇതാണ് നിലവിലെ ട്രെൻഡ്. അപ്പോ യൂട്യൂബ് ട്രെൻഡ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ പോളൊന്നും നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തി നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ മത്സരാർത്ഥി വിജയിക്കില്ല. ഹോസ്റ്റാറിൽ കൃത്യമായി വോട്ട് ചെയ്താൽ നമ്മുടെ മത്സരാർത്ഥി തീർച്ചയായും വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വോട്ട് ചെയ്യാനുള്ളവരൊക്കെ വോട്ടിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഈ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.